മുസ്ലിം യുവതിയെ വിവാഹം ചെയ്ത ഹിന്ദു യുവാവിനെയും വീട്ടുകാരെയും ആക്രമിച്ചു ഹിന്ദു യുവാവ് ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട് ഭാര്യയുടെ വീട്ടുകാർ വീടാക്രമിച്ച് യുവാവിന്റെ അമ്മയുടെ കൈ തല്ലിയൊടിച്ചു സംഭവം ആലുവയിലാണ് നടന്നത് മതേതര സാക്ഷരത കേരളം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന കേരളത്തെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കി ആലുവയിൽ നിന്നുള്ള ഈ സംഭവം മുസ്ലിം യുവതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഹിന്ദു യുവാവ് മതം മാറണമെന്നാവശ്യപ്പെട്ട് ഭാര്യയുടെ ബന്ധുക്കൾ വീട് കയറി ആക്രമിച്ചിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ ആലുവ പറവൂർ കവല റോഡ് ലൈനിൽ വാടകയ്ക്ക് താമസിക്കുന്ന തോപ്പുംപടി പള്ളത്തി വീട്ടിൽ മുരുകന്റെ ഭാര്യ ലേഖ മകൻ അഭിനന്ദ് എന്നിവരെ ആലുവ കത്തൂരുകുഴി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും മറ്റില്ലെങ്കിൽ ബന്ധമൊഴിയാനുള്ള രേഖകളിൽ ഒപ്പിടണമെന്നുമായിരുന്നു ആവശ്യം മൂന്ന് വർഷം മുൻപ് ഹൈന്ദവ ആചാരപ്രകാരം വിവാഹിതരായവരാണ് ദമ്പതികൾ പെരുമ്പാവൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലായത് തുടർന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം എളമക്കരയിലെ ക്ഷേത്രത്തിൽ വെച്ച താലി കെട്ടി ഒന്നര വർഷത്തിലേറെ അഭിജിത്തിനൊപ്പമായിരുന്നു യുവതി ഇതിനിടയിൽ യുവതിയെ തിരിച്ചുകൊണ്ടു പോകാൻ വീട്ടുകാർ പലതരത്തിലും ശ്രമിച്ചെങ്കിലും നടന്നില്ല മലപ്പുറത്തെ ബന്ധുവീട്ടിലെ തടങ്കലിൽ നിന്ന് അർദ്ധരാത്രി യുവതി രക്ഷപ്പെട്ട സംഭവം ഉണ്ടായി ഒന്നര വർഷം മുൻപ് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് പോയ യുവതി ഫോണിൽ ബന്ധം തുടരുന്നുണ്ട് യുവതിയുടെ മാതാവും സഹോദരിയും ഉൾപ്പെടെ പതിനൊന്നംഗ സംഘമാണ് വീട്ടിലെത്തിയത് സൗഹൃദ സംഭാഷണമായതിനാൽ മാതാവ് ലേഖ അഭിജിത്തിനെ ഫോണിൽ വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ ഉടൻ ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഇജാസ് മർദ്ദിച്ചെന്ന് ലേഖ പറയുന്നു പിടിവലിക്കിടെ നിലത്ത് വീണ ലേഖയുടെ വലതുകൈ ഒടിഞ്ഞു അഭിജിത്തിന്റെ തലയ്ക്ക് പിന്നിലാണ് മർദ്ദനമേറ്റത് സംഭവം അറിഞ്ഞെത്തിയ ആലുവ പോലീസ് ഇജാസിനെ കസ്റ്റഡിയിലെടുത്തു താൻ മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതിന്റെ പേരിൽ ബന്ധമൊഴിയണമെങ്കിൽ ഭാര്യ നേരിട്ട് ആവശ്യപ്പെടണമെന്നും ബന്ധുക്കൾ കൊണ്ടുവരുന്ന പേപ്പറിൽ ഒപ്പുവെക്കില്ലെന്നും അഭിജിത്ത് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ വർഗീയതയുടെയും മതസങ്കുചിത ഭാവത്തിന്റെയും ജീർണിച്ച വിഴുപ്പ് ഭാണ്ടം പേറുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവാണ് ഇത് നിർബന്ധിത മതമാറ്റ നിയമം കൊണ്ടുവന്ന ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിനെ കുറ്റം പറയാൻ വ്യഗ്രത കാണിക്കുന്ന മലയാളികൾ മൂക്കിന് താഴെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കൂടി കണ്ടില്ലെന്ന് നടിക്കരുത് കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ വ്യാപകമായി പ്രണയത്തിന്റെ പേരിൽ മതമാറ്റം നടക്കുന്നുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ട് അത്തരത്തിൽ വലയിലാക്കിയ പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് മറ്റും കടത്തിയതായും വ്യക്തമായിരിക്കുന്നു അതേസമയം നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിരവധി പേരാണ് അറസ്റ്റിലായത് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ കഴിഞ്ഞ മാസമാണ് ഉത്തർപ്രദേശിൽ നിയമം കൊണ്ടുവന്നത് ഇതുപ്രകാരം നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നവർ ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും പതിനയ്യായിരം രൂപ പിഴയും നൽകണം ബലമായോ ഭീഷണിപ്പെടുത്തിയോ നടത്തുന്ന മതപരിവർത്തനത്തിന് ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും പതിനയ്യായിരം രൂപ പിഴയും ചുമത്താവുന്നതാണ് നിയമം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെയോ സ്ത്രീകളെയോ മതപരിവർത്തനം നടത്തിയാൽ മൂന്ന് മുതൽ പത്ത് വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്താമെന്നും നിയമത്തിൽ പറയുന്നു അതേസമയം നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ പേർ അറസ്റ്റിലായിരിക്കുന്നു മതപരിവർത്തനത്തിനായി ഹിന്ദു പെൺകുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോയെന്ന പരാതിയിലാണ് ഇപ്പോൾ ഇവർ അറസ്റ്റിലായിരിക്കുന്നത് സീതാപൂരിലാണ് സംഭവം ഉണ്ടായത് പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ നൽകിയ പരാതിയിലാണ് നടപടി സംഭവത്തിൽ നിലവിൽ എട്ട് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനൊപ്പം വീട്ടിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും എട്ടംഗ സംഘം കവർന്നെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഇതിൽ പേരെ അറസ്റ്റ് ചെയ്തു മറ്റേ വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് കർമാനൂസ്